നമസ്കാരം. എ ഡി ജി പി അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ട് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. അനധികൃത സമ്പാദ്യം, ആഡംബര വീട് നിർമ്മാണം ഉൾപ്പെടെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച പരാതികളിൽ 5 കാര്യങ്ങളിലാകും വിജിലൻസ് അന്വേഷണം. വൈകാതെ ഉത്തരവിറങ്ങും. സംസ്ഥാന പോലീസ് ചരിത്രത്തിലെ അസാധാരണ മൊഴിയെടുപ്പിനും പോലീസ് ആസ്ഥാനം ഇന്നലെ സാക്ഷ്യം വഹിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയായ ഡി ജി പി ദർവേഷ് സാഹിബ് അധികാര ശ്രേണിയിലെ രണ്ടാമനായ എ ഡി ജി പി അജിത് കുമാറിന്റെ മൊഴിയാണ് എടുത്തത്. പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ രാവിലെ 10:30 തുടങ്ങിയ മൊഴിയെടുപ്പ് 4 മണിക്കൂറിലേറെ നീണ്ടു. പൂർണ്ണമായും ക്യാമറയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് മൊഴിയെടുപ്പ്. അന്വേഷണ സംഘത്തിലെ ഐ ജി സ്പർജൻ കുമാറും ഉണ്ടായിരുന്നു. അൻവറിന്റെ 14 ആരോപണങ്ങളെക്കുറിച്ച് ചോദിക്കുന്നതിന് പകരം ഇവിടുത്തെ മൊഴിയെടുപ്പ് നടന്നത് അജിത് കുമാറിനോട് കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പോകാം, ചോദ്യം ചോദിച്ചു കുഴപ്പിക്കുന്നില്ല. ആരോപണങ്ങൾ തന്നെ കരിവാരി തേക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നായിരുന്നു അജിത് കുമാറിന്റെ നിലപാട്. എസ് പി യെ മാറ്റാത്തതിലുള്ള വിരോധമാകാം അൻവറിനെന്ന് മൊഴി നൽകിയെന്നാണ് വിവരം. അൻവറിനെതിരെ വാർത്ത നൽകിയ ഓൺലൈൻ ചാനലിന്റെ ഉടമയ്ക്കെതിരെ നിയമപ്രകാരം കേസെടുത്തെന്നും തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം കേസെടുക്കണമെന്ന ആവശ്യം താൻ അംഗീകരിച്ചില്ലെന്നും മൊഴി നൽകിയെന്നറിയുന്നു. ഭരണമുന്നണിയെ വരെ ഉലച്ച വിവാദത്തിൽ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് നിർണായകമായി മാറും. പി വി അൻവർ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ സ്വർണ്ണക്കടത്ത് മാഫിയ അടക്കമുള്ള ചില ബാഹ്യശക്തികളാണെന്ന് അജിത് കുമാർ ആരോപിച്ചതായി അറിയുന്നു. കുഴൽപ്പണ ഇടപാടുകാരും തീവ്രബന്ധമുള്ള ചിലരും ഇതിലുണ്ടെന്നും ഡി ജി പിക്ക് നൽകിയ മൊഴിയിലുണ്ടെന്നാണ് വിവരം. മലപ്പുറം ജില്ലയിലെ സ്വർണ്ണവേട്ടയുടെ കണക്കുകളും അതിൽ ഉൾപ്പെട്ടവരുടെ കുഴൽപ്പണ ഇടപാടുകളും മൊഴിയിലുണ്ട്. വിശദമായി അന്വേഷിച്ചു കുറ്റക്കാരെ കണ്ടെത്തണമെന്നും തെളിവ് ലഭിച്ചാൽ അവർക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. മൊഴിയെടുക്കുന്നതിന് ഐ ജി സ്പർജൻ കുമാറിനെ നിയോഗിക്കാനായിരുന്നു തീരുമാനമെങ്കിലും അദ്ദേഹം തന്നേക്കാൾ ജൂനിയറാണെന്നും ഡി ജി പി നേരിട്ട് മൊഴിയെടുക്കണമെന്നും എ ഡി ജി പി കത്ത് നൽകിയിരുന്നു.